ഇടുക്കിയിൽ പന്നിപ്പനി പ്രതിരോധത്തിനായി കൊന്ന പന്നികളുടെ നഷ്ടപരിഹാരം വൈകുന്നതോടെ സമരം തുടങ്ങുമെന്ന മുന്നറിയിപ്പുമായി കർഷകർ. ജില്ലയിൽ 150-ൽ അധികം കർഷകർ വളർത്തിയ 1000-ത്തോളം പന്നികളെയാണ് ഒരു മാസത്തിനിടെ മൃഗസംരക്ഷണ വകുപ്പ് കൊന്നൊടുക്കിയത്. തിട്ടപ്പെടുത്തിയ നഷ്ടപരിഹാരത്തിനായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കൊല്ലുന്ന പന്നികളുടെ തൂക്കത്തിന് ആനുപാതികമായുള്ള പണം ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്നായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ വാഗ്ദാനം. പക്ഷേ ഒരു മാസമായിട്ടും ആർക്കും പണം കിട്ടിയില്ല. കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയ ചാലാശ്ശേരിയിലെ ഒരു ഫാമുടമ നാടുവിട്ടു. നഷ്ടപരിഹാരത്തിനായി ഉദ്യോഗസ്ഥരെ പലതവണ കണ്ടിട്ടും ഫലമില്ലാതെ വന്നതോടെയാണിത്. ക്രിസ്മസ് വിപണി മുന്നിൽ കണ്ട് ബാങ്കിൽ നിന്നും വട്ടിപ്പലിശയ്ക്കുമൊക്കെ പണമെടുത്ത് പന്നി വളർത്തിയ മിക്കവരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ തരാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് കിട്ടണം, ബാങ്കുകാരാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ തരുന്ന പൈസ കിട്ടുന്ന മുടക്കി അന്നേരം തന്നെ തന്നോളാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കുവാണ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം വരുന്നത് ഇനിയിപ്പം ബാങ്കിൻ്റെ ജപ്തി നടപടികളിലേക്കുള്ള ഭീഷണികളിലേക്കൊക്കെ ഇവർക്കുണ്ടാകും. ഇനിയിപ്പം 1,04,00,000 രൂപയുടെ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് വിശദീകരിക്കുന്നു. എന്നാൽ ഇത് എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ കൃത്യത നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ഇനിയും വൈകിയാൽ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്നതടക്കമുള്ള സമരം തുടങ്ങുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.